നമസ്കാരം. ടെക് സെഞ്ചറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു മൊബൈൽ ഷോപ്പാണ്, ബഹുപുഴ ബ്ലോക്ക് 2-ലുള്ള ഒരു മൊബൈൽ ഷോപ്പാണ്. അപ്പം അവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ അവിടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അവിടെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം. പിന്നെ അത് മാത്രമല്ല, അവിടെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. മൊബൈൽ ഫോണുകൾ മാത്രമല്ല, ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസും ഉണ്ട്. നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ ടോർച്ച്, വാച്ച് തുടങ്ങിയ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാനിപ്പം ഷോപ്പിനകത്ത് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഓഫർ എന്നും ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പം ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. ചേട്ടാ, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഓഫറും കാര്യങ്ങളും എല്ലാം, അതായത് നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടോ അതെല്ലാം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പരിചയപ്പെടുത്തണം. ഓക്കെ, സാറിന്റെ ഓഫർ ഇപ്പൊ കൊടുക്കല്ലേ, ഇലക്ട്രോണിക്സ് കൊടുക്കുന്നല്ലേ. ഇപ്പൊ രണ്ട് വാച്ചിന്റെ ഒരു കെറ്റിലായി പോയി ലാസ്റ്റ് സമയത്ത് ഇട്ടാണ് ഒരു ഓഫർ. രണ്ട് വലിയ ടോർച്ച്, മൂന്ന് ബാറ്ററിന്റെ, അതുപോലെ തന്നെ ഒരു കെൽട്രോ ഉണ്ട്, ട്രിമ്മർ ഉണ്ട്. ഇതിന്റെ കൂടെ ഇപ്പൊ ഉള്ള കൊടുക്കാനുള്ളത് ട്രിമ്മറാണ് ഒരെണ്ണം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ 1.8 ലിറ്ററിന്റെ ഒരു കെറ്റിൽ കൂടിയാണ് ലാസ്റ്റ് ബസ് ഉണ്ട്. ഇത് മൂന്നെണ്ണം കൂടിയിട്ട് 15 ദിനാറ് ഓക്കെ. അതിന്റെ കൂടെ ലാസ്റ്റ് സ്മാർട്ട് വാച്ചിൽ അങ്ങനെ ട്രെൻഡ് കളിക്കുന്നുള്ളത് ഹൈനോടെക്കിന്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. ഹൈനോടെക്കിന്റെ സ്മാർട്ട് വാച്ച് ഐഫോണിന്റെ സെയിം 6 സീരീസിന്റെ സ്മാർട്ട് വാച്ചാണ് ഇപ്പൊ ലാസ്റ്റ് ഉണ്ട്. ഇതാണ് വരുന്നുള്ള ഇതിന്റെ സ്ട്രാപ്പ് സെപ്പറേറ്റ് ആയി വരുന്നുള്ള. ഇതിന്റെ കൂടെ റിയൽമിന്റെ എയർ പ്രോ, റിയൽമിന്റെ എയർ പ്രോ ഇതും കൂടിയിട്ട് 15 ദിനാറ് രണ്ട് ഓഫറുകൾ. അതുപോലെ നമ്മളെല്ലാ സാധനവും ട്രെൻഡ് ആയിട്ടുള്ള ലുക്ക് ഉണ്ടെങ്കിൽ ക്രീം അവൈലബിൾ ആണ്.
അതുപോലെ തന്നെ മറിയം ലോഷൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കളിക്കുന്നതാണ് നമ്മൾ എടുത്തത്. വീടൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള്, മറിയം ചെയ്തിട്ടുണ്ട്. മരത്തിന്റെ ലോഷന്, ഇതിന്റെ പ്രത്യേകത എന്താണ് ഏതോ? ഏത്? ഇത് ലോങ് ലാസ്റ്റ്, നല്ല സ്മെല്ലാണ്. സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. അറബി സ്മെല്ലാണ്, അറബിയിൽ നല്ല ഉപയോഗിക്കുന്ന അങ്ങനെ ആ രസത്തിലുള്ള നല്ല സ്മെല്ലാണ്. ഇത് എത്ര ഗ്രാമാണ്? ഇത് 16 മില്ലി. ഒന്ന് ഒന്ന് പൊളിച്ച് കാണിച്ചു കാണിച്ചു. ഒരു ശക്കലം തേച്ചാൽ മതി, ശക്കലം തേച്ചാൽ മതി. ജസ്റ്റ് ഒരു സ്പ്രേ ചെയ്യാറില്ല വെച്ചിട്ട്, ഫ്രഷ് ആയതുകൊണ്ട് വെച്ചിട്ട് അടിച്ചിട്ട് നല്ല സ്മെല്ല. ഇപ്പൊ ഇതുവരെ വാങ്ങിച്ച ആൾക്കെല്ലാം നല്ലൊരു അഭിപ്രായം കാര്യങ്ങളാണ്. ഓക്കെ, നല്ല സ്മെല്ല് വെച്ചിട്ട്. അതുപോലെ അതുപോലെ ട്രെൻഡ് ഇറങ്ങിയതാണ്. പിന്നെ യൂസ്ഡ് ലാപ്ടോപ്പ് കാര്യങ്ങള്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്. എങ്ങനെയാണ് ഹോം ഡെലിവറി? എങ്ങനെയാണ് ഹോം ഡെലിവറി? ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ഡെലിവറി ഫ്രീ പറഞ്ഞാല് സ്വന്തം വണ്ടി കാര്യങ്ങളുണ്ട്, എല്ലാ സ്ഥലത്തും ഇവിടെ എത്തുന്നുണ്ട്. നമുക്ക് വീട്ടിലെ ഏകദേശം എല്ലാ സ്ഥലത്തും ഹോം ഡെലിവറി ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞാല് എല്ലായിടത്തും പല ഓഫറും കൊടുക്കുന്നുണ്ട്. എല്ലാ ഷോപ്പിലും എല്ലാവരും ഓഫർ കൊടുക്കുന്നുണ്ട് ഒരുപാട് സാധനം. അപ്പൊ ഈ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ അന്നേരം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങള് വിളിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറക്കാൻ എത്ര പറ്റുന്നുണ്ട്, ഏറ്റവും ചെറു റേറ്റില് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ അവിടെ എത്തിച്ചേരും. അതാണ് എന്റെ മൈൻഡിൽ. ഓഫർ ഇടല് അങ്ങനെയല്ല. ഓഫർ ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പുറക്കി കൊടുത്തൊരു കാര്യമില്ല, അതെല്ലാവർക്കും ഉപകാരപ്പെടണം എന്നറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി ആവശ്യത്തിന്റെ സാധനം എന്നാ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് എത്തിച്ചേരും. അത് ഇവിടെ ഇല്ലാത്ത സാധനമാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള സാധനം, ചില ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, ചിലപ്പോൾ വാങ്ങിക്കാൻ നമ്മുടെ ഡ്രസ് ഡ്രൈവർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആള് സഹോദരിമാരൊക്കെ വീട്ടിൽ വിലയ്ക്ക് നിരക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അവർക്ക് നമ്മളെ കടയിൽ ഇല്ലാത്ത സാധനമാണെങ്കിലും പുറത്ത് നമ്മൾ അത്യാവശ്യം വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് അതിന്റെ കൂടെ എത്തിച്ചു കൊടുക്കാം. എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുന്നെങ്കിൽ അതിന്റെ കൂടെ എത്തിച്ചു കൊടുക്കാം. കുഴപ്പമില്ല, മനസ്സിലായില്ല. പിന്നെ മൊബൈലുകളൊക്കെ എങ്ങനെയാണ്, ഓഫർ ഉണ്ടോ? മൊബൈൽ കുഴപ്പമില്ല, എല്ലാം നല്ല റേറ്റ് ആണ് വെച്ചിട്ട്. ഓഫർ എന്ന് പറയില്ല, ഓഫർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് എക്സ്ട്രാ കൊടുക്കാണ്. അതല്ല, ഏറ്റവും ചെറിയ റേറ്റിൽ എത്ര കുറക്കാൻ പറ്റുന്ന അത്രയും കുറച്ചിട്ട് സാധനം വെച്ച് കൊടുക്കും. എന്താണ് ഏതാണ്? ടി വി? ഇത് മൊബൈലാണ്. ഇത് മൊബൈലിന്റെ വീഡിയോ കുറച്ച് വലുപ്പത്തിൽ കാണാനുള്ള ചാൻസ് റേറ്റ് ആണ്. ഇതാണ് നമ്മൾ വീഡിയോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ല വലിയ സ്ക്രീൻ രീതിയിലായിട്ട് വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതിങ്ങനെ വീഡിയോ ഓൺ ആക്കിട്ട് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് എനിക്ക് ഇതിനകത്ത് നല്ല വലിയ സ്ക്രീൻ ആയിട്ട് കാണാൻ പറ്റും സംഭവം. അതിപ്പോ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര അറിയില്ല. അത് റൂമിലൊക്കെ ആണെങ്കിൽ വലിയ സ്ക്രീൻ, ഈ ലാപ്ടോപ്പിൽ എങ്ങനെ കാണാൻ പറ്റും നമുക്ക് വീഡിയോ, അതുപോലെ അത്ര വലുപ്പത്തിൽ ഇതിന്റെ ഈ സ്ക്രീൻ മൊത്തത്തിലായിട്ട് എനിക്ക് കാണാൻ പറ്റും. ഒരു ഫിലിം ഒക്കെ നോക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഒക്കെ ഇരുന്ന് കാണാണെങ്കിൽ സുഖമായിട്ട് നല്ല വലുപ്പത്തിൽ ഇരുന്ന് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ഉപയോഗം. അത് 7K. പിന്നെ ബ്ലൂടൂത്ത് കാര്യങ്ങൾ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇത് നോർമൽ അല്ല, രണ്ട് ബ്ലൂടൂത്ത് കാര്യങ്ങൾ. സ്പീക്കർ ഇതിനകത്ത് വരുന്നുണ്ട്, USB പോർട്ട് ഉണ്ട് ഇതിനകത്ത്, വാക്സ് കേബിൾ ഉണ്ട്, മെമ്മറി കാർഡ് ഉണ്ട്, മെമ്മറി കാർഡ് ഇടാം, ഒന്നിന് ചാർജ് ടോപ്പ് ഇതൊക്കെ ഉണ്ട്, ചോക്സ് കൊടുക്കുക, അതിന് സൗണ്ട് ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ സ്കൂട്ടർ ഒക്കെ എങ്ങനെയാണ്? സ്കൂട്ടർ 20,000 വെച്ചിട്ട്, അത് ബാറ്ററി അല്ല, നോർമലാണ്. 5 വയസ്സിന് മേലെ KG വരണമെങ്കിൽ 50 KG വരെ ഉപയോഗിക്കുക സാധനം. അപ്പൊ അതിന്റെ വേറെ സാധനം ഉണ്ട് ഇത്. ഇത് 3 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് KG വരെയാണ്, 30 KG വരെ ഉപയോഗിക്കും. ഇത് ഫ്രണ്ട് 2 ടയർ വരുന്നുണ്ട്, സിംഗിൾ 1 ആണ്. ഇതിന്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഈ സാധനം ഇവിടെ ഉണ്ടോ ഇത് കാണിച്ചു. കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനും പഠിക്കാനും ഓടിച്ച് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട്. ഇപ്പൊ ട്രെൻഡല്ലേ ഇവിടെ കുഴിറ്റുകൾ കാണുള്ളു, മന്ദക്കലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഇറങ്ങി കുഴിറ്റ് കൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവില്ല. ഇലക്ട്രോണിക്കിന്റെ പറഞ്ഞാൽ എടുത്തു കൊടുക്കൂലേ? എത്തിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ എത്തിച്ചോളൂ. ആവശ്യമുള്ള സാധനങ്ങൾ ചോദിക്കാം, നമ്മളെടുത്ത് സാധനം ഇല്ലാത്ത സാധനങ്ങൾ ചെയ്താൽ റേറ്റും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ഏത് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ ഞാൻ എത്തിച്ചോളൂ. പിന്നെ ബ്ലൂടൂത്തും കാര്യങ്ങളാണ്. ബ്ലൂടൂത്ത് 4 ഇനാറിന് മേലെയാണ്. നല്ല ബ്ലൂടൂത്ത്. അതായത് ഇപ്പം പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില സമയത്ത് നമ്മൾ കേൾക്കുമ്പോ ഇരപ്പ് നിന്ന് പോവും. 4i ഇറങ്ങിയിട്ടുണ്ട്, ലാസ്റ്റ് ഇറങ്ങിയതാണ്, നല്ല റേറ്റ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് കോപ്പി ഉണ്ട്, അതിന് കുറഞ്ഞതുണ്ട്. ഇപ്പൊ ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോ
എയർ പ്രോ ഇതിന്റെ ഫസ്റ്റ് കോപ്പിയാണ് നമ്മളെടുത്ത്. ഇത് ഇൻകാക്സന്റ് സാധാരണ രീതിയിലാണ്, ലോമിസ് ഫസ്റ്റ് കോപ്പിയാണ്. ഫസ്റ്റ് കോപ്പി അങ്ങനെ ഫസ്റ്റ് ഒറിജിനൽ സാധനം ഇങ്ങനെ അതിനെ വെല്ലുവിളിക്കുന്നത് നേരെയുള്ള. പക്ഷേ ഇൻകാക്സ് പിന്നെയും കുഴപ്പമില്ല, ഇൻകാക്സ് കുഴപ്പമില്ല, നല്ല സാധനം ചെറിയ വിഷയം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പം ഈ എയർപോർട്ടുകളിൽ ഏതാണ് ഏറ്റവും ബെറ്റർ? ഞാനിപ്പോ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കൊടുക്കുന്ന എല്ലാ അഭിപ്രായം നല്ല എനിക്ക് ലോവിൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻകാക്സ് കൊടുത്തിട്ട് കുഴപ്പമില്ല, എയർ ത്രീ ആൻഡ് ടെക്കിന്റെ ഇതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ആണെങ്കിൽ ഒരു സാധാരണ രീതിയിലുള്ള ഇങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെയുള്ള ഇതൊക്കെ ഇൻകാക്സിന്റെ നല്ല സാധനം, ഇൻകാക്സ് നല്ല സാധനം വെച്ചിട്ട് ചെറിയ റേറ്റ് വരുന്നുള്ളൂ. ഇതൊക്കെ ചെറിയ ആറ് ആറുള്ള അങ്ങനെ കുറച്ച് കൂടും, അത്രേ ഉള്ളൂ. ഇൻകാക്സ് ഒക്കെ ചെറിയ റേറ്റ് വരുന്നുള്ളൂ, ചെറിയ റേറ്റ് ടാബുകളൊക്കെ എങ്ങനെയാണ്? ഒരു 5-6 ഉള്ളൂ ചെറിയ ടാക്കി. ടാബ് ഐപാഡിന് വേണ്ടി സാധാരണ 15-6, 26 ഉള്ളൊക്കെ ഉള്ളൂ ടാബൊക്കെ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പല റേഞ്ചിന് പല റേറ്റ് ആണ്, എല്ലാം ചീപ്പ് റേറ്റ് ആണ്. ചീപ്പ് റേറ്റ് ആണ്, വലിയ റേറ്റ് ഒന്നും പറയാമെന്നില്ല വെച്ചിട്ട്. ഞാനേ ഞാൻ വന്നപ്പോഴ് കണ്ടൊരു സാധനമാണ് ഇരിക്കുന്നത്, കൂളർ. കൂളർ ഇപ്പൊ ചൂട് സമയല്ലേ, ഇപ്പൊ ചൂട് സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇപ്പൊ ചൂട് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാം? ഇപ്പൊ ബാക്കിൽ എ സി ഇല്ലാത്ത വണ്ടിയിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ചിലപ്പോ ബാക്കിൽ എ സി ഇല്ല, ഫ്രണ്ടിൽ എ സി ഉണ്ടെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് കുറച്ച് ചൂടായിരിക്കും. അപ്പൊ വണ്ടിയിൽ നമുക്ക് ഉപയോഗിക്കണം, അങ്ങനെ ഉപയോഗിക്കാം. അല്ലാതെ റൂമിൽ ഇപ്പൊ ചെറിയ തണുപ്പുണ്ട്, ഒന്നും കൂടി തണുപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് വെള്ളം ഒഴിക്കാൻ പറ്റും, ഇത് വെള്ളം ഒഴിക്കാം. ഐസ് ആണെങ്കിൽ ഐസ് ഇട്ട്, അല്ലെങ്കിൽ സാധാരണ ഐസിന്റെ വെള്ളം ആണെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കൂളിംഗ്. ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പം ഈ വെള്ളം ഇട്ടിട്ട് ഇതിന്റെ അകത്ത് എന്തെങ്കിലും വല്ല സ്മെല്ലിന് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല, കൂളിംഗ് ഉണ്ട്, കൂളിംഗ് ഉണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ സാധാ ഫാനായിട്ട് ഉപയോഗിക്കാം, വെള്ളം ആണെങ്കിൽ ആ വെള്ളത്തിന്റെ സ്പ്രേ അടിക്കുമ്പോ അതിനുള്ള ഒരു കൂളിംഗ് തണുപ്പ്. തണുപ്പ് അതിനകത്ത് വരും. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 5 5 മൊബൈൽ ചാർജ് ഇപ്പൊ യു എസ് ബി ക്യാബിളല്ല, ഇപ്പൊ എല്ലാവരും ചാർജർ വെച്ച് തുടങ്ങി ഷോർട്ട് യു എസ് ബി ഉണ്ട്. അതുപോലെ തന്നെ മൂന്നെണ്ണം നമ്മളെ സാറിനുള്ള. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചൂട് സമയത്ത് ഇതാണ് പറ്റിയതല്ലേ റൂമിനകത്തേക്ക് കുറഞ്ഞത്. മൊബൈൽ ഉണ്ടെങ്കിൽ ഒരുപാട് സാധനം ഇപ്പൊ എല്ലാം യു എസ് ബി കേബിളായിട്ട് വരുന്നില്ല, സ്ലോട്ടായിട്ട് വരുന്നില്ല. അപ്പൊ അന്നേരം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല സ്ട്രോങ് ആണ്, നല്ല വയറൊക്കെ നല്ല സെറ്റപ്പ്. ഇറ്റ്സിന്റെ നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു സാധനമാണ്. എല്ലാത്തിനും വാറന്റി, 1 ഇയർ വാറന്റി ഒക്കെ കൊടുക്കുന്ന എല്ലാ ഇവരെ സാധനങ്ങളെല്ലാം. ഇവരെ വാച്ച് ഉണ്ട് ഇറ്റ്സിന്റെ, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, കമ്പ്യൂട്ടർ സാധനങ്ങളുണ്ട്. ഞാൻ കണ്ടപ്പോ ആദ്യം വെച്ച് പവർ ബാങ്ക് ആണെന്നാണ് വിചാരിച്ചത്. ഇത് നമുക്ക് ജസ്റ്റ് കറണ്ടിലല്ലേ കുത്താൻ പറ്റുള്ളൂ, വണ്ടിക്കകത്ത് വയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇവിടെ സ്ലോട്ട് ഉണ്ട്, സ്ലോട്ട് ടേബിളിനകത്തുണ്ട്. ഈ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരണം കേട്ടോ? ഇത് ചെറുതായിട്ട് 6K ആണ്. 6K അത്രേ ഉള്ളൂ. ഇതാണ് സംഭവങ്ങൾ അല്ലേ. അതായത് നമ്മുടെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മിനി മാർക്കറ്റ്, എല്ലാ ഐറ്റംസും. അല്ല ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. കിട്ടാത്ത ആർക്കെങ്കിലും ബുദ്ധിമുട്ടുന്ന ആളുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ. കാരണം പറഞ്ഞാൽ നമ്മളെ മലയാളീസ് ആയിരുന്നാലും ശരി, നമ്മളെ ഇന്ത്യൻസ് ആയിരുന്നാലും ശരി, ഒരുപാട് വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വീട്ടിലായിരുന്നു ഒരു 8 വർഷം വീട്ടിലായിരുന്നു. അപ്പൊ അതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. അതെ അതെ അതെ, അതുകൊണ്ട് അറിയാൻ പറ്റും. അതെ അതെ, കാരണം പലർക്കും അറിയത്തില്ല ഇവിടെ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ പൊട്ടുപൊട്ട് സാധനങ്ങൾ വരെ നമ്മൾ ഈ ചിലപ്പോൾ വീഡിയോ കണ്ടായിരിക്കും കാണുന്നത്, ഇങ്ങ ഇന്ന സാധനം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന സാധനം അവിടെ ഉണ്ട് എന്ന് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഒരു വളരെ ഉപകാരമായിരിക്കും. ചേട്ടാ, ഞാനേ നിങ്ങളുടെ ടിക്ടോക്കിൽ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, അതായത് ഒരു പെർഫ്യൂം. അത് ഏത് പെർഫ്യൂമാണ് നിങ്ങൾ കാണിച്ചത്? ഒരു ചെറിയൊരു
കിട്ടാൻ പാടെല്ലായിടത്തും പക്ഷെ നല്ല ലോങ് ലാസ്റ്റ് സ്മെല്ലുള്ള സാധനം, ചെറിയ പൈസക്ക് നല്ലൊരു സാധനമാണ്. ഏറ്റവും ചെറിയ റേറ്റിന് നല്ലൊരു ലോങ് ലാസ്റ്റ് സ്മെല്ലാണ്, ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. അത് ആർക്കും ഉറപ്പില്ലാത്ത നല്ലൊരു സ്മെല്ലും കാര്യങ്ങളാണ്. ഞാൻ കാണിച്ചു അടിപൊളി സാധനം വെച്ചിട്ട്, ചെറിയ റേറ്റല്ലേ ഉള്ളു, ചെറിയ റേറ്റല്ലേ, ഏറ്റവും ചെറിയ റേറ്റിന് എത്ര വരും? ഒന്നര കെടി. ഒന്നര കെടി ചെറിയ പിന്നെ അത് ബോഡി, അത് ബോഡി സ്പ്രേ ആണോ ഇരിക്കുന്നത്? ബോഡി സ്പ്രേ ആണ്, ബോഡി സ്പ്രേ ആണ്. ബോഡി സ്പ്രേ ആണ്, കാരണം ബോണൻസിന്റെ നല്ല ബോഡി സ്പ്രേ ആണ്. ഇതൊക്കെ നമുക്ക് ഒരു ദിവസമൊക്കെ നിൽക്കുന്ന നിൽക്കാം. എന്നാലും ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയണേ, ഇപ്പൊ ഫസ്റ്റ് ബോഡി ലോഷൻ അല്ലപ്പോ ബോഡി സ്പ്രേ അടിച്ചിട്ട് പിന്നെ ഡ്രസ്സിന്റെ പുറത്ത് അത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചിലപ്പോ നല്ല, അങ്ങനെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മള് കുവൈറ്റിൽ തന്നെ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടാക്കുന്ന സാധനം വെച്ചിട്ട് അടിച്ച് നല്ല ലോങ് ലാസ്റ്റ് സ്മെല്ലാണ്, നല്ല അടിപൊളി സ്മെല്ല്. എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, നല്ല ഒരുപാട് പീസ് വിറ്റാണ് ഈ സാധനം, നല്ല സാധനമാണ്. നിങ്ങക്ക് ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടോ? ഇവിടെ ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ കണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ അല്ലേ, ബ്ലൂടൂത്ത്, പിന്നെ വയർലെസ് ബ്ലൂടൂത്ത് ഓട്ടോമാറ്റിക്സിന്റെ റേഡിയോ ഫുള്ള് കളർഫുൾ ആയിട്ട്, ഇത് ലൈറ്റ് ആണ്, ഓരോ ലൈറ്റ് ഇങ്ങനെ കുറെ കളർ ലൈറ്റ് ആയിട്ടാ, ഹൈ ക്വാളിറ്റി സംബന്ധിച്ചത്. ഓരോ കളറിനകത്ത് ഇങ്ങനെ അപ്പൊ സുഹൃത്തുക്കളെ, എഫ് ആൻഡ് ഡിയുടെ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയില്ല, ഞാൻ ഒരുപാട് ഹോം തിയേറ്റേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഹോം തിയേറ്റർ നല്ല എഫ് ആൻഡ് ഡിയുടെ ആണ്. പിന്നെ പൈസ കൂടുന്തോറും നമുക്കറിയാം, പൈസ കൂടുന്തോറും അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ലോ ബജറ്റിന് പറ്റിയ ഒരു ഹോം തിയേറ്റർ തന്നെ, ഒരു റൂമിനകത്തും ഒരു ഹാളിനകത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഹോം തിയേറ്റർ ആണ് എഫ് ആൻഡ് ഡി. അപ്പോൾ അത് നമുക്ക് ഷോപ്പിലുണ്ട്, താല്പര്യമുള്ളവർ എന്തായാലും നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൽ വിളിച്ചാൽ മതി. ചേട്ടാ എത്ര സ്റ്റോക്ക് ഉണ്ടെങ്കിലും എടുത്തു കൊടുക്കുമോ? എത്ര വേണമെങ്കിലും എടുത്തു കൊടുക്കുമല്ലോ. ഇത് നമുക്ക് എത്ര കിലോ വരും? ഒരു 15 അത്രയൊന്നും വരില്ല, ഒരു 10 ചെറിയ കുറച്ച് കുറച്ച് ചിലപ്പോൾ നാട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ്. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ആമസോണിൽ 14,000 രൂപ റേറ്റ് കിടന്ന സമയത്ത് ഇവിടെ ഞാൻ വെറും 30,000 ഞാൻ വാങ്ങിച്ചത്. സത്യം, ഇപ്പൊ 25 ഉള്ളൂ, ഇതിനകത്ത് 25 നാട്ടില്. അത് ഇപ്പോഴല്ല, ഒരു 2 വർഷം മുമ്പേ ആമസോണിൽ ഞാൻ ചെക്ക് ചെയ്ത്, ആമസോണിൽ ഫ്ലിപ്കാർട്ടിലും ചെക്ക് ചെയ്ത്, 14,000 രൂപ ഇന്ത്യൻ മണി, 14,000 രൂപ. പക്ഷെ ഇവിടെ അത്ര ഇല്ല. അപ്പം സുഖമായിട്ട് നമുക്ക് നാട്ടിക്കൊണ്ടോ, ഇതിനൊന്നും വലിയ ടാക്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. സുഹൃത്തുക്കളെ, അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക് പ്ലാറ്റ്ഫോം. അപ്പൊ അതിൽ ഒരുപാട് ലേഡീസ് ഉപയോഗിക്കുന്നുണ്ട് ടിക്ടോക്കില് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ കുറെ പേർക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റും, ചിലർക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് മൊബൈലിൽ പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പറ്റിയ സ്റ്റാൻഡുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാം 10 കെ ഡിക്ക് താഴെയുള്ളു ലൈറ്റ്. അപ്പൊ ഓരോന്നിനും ഓരോ റേറ്റ് ആണ്, വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ, വലിയ റേറ്റ് ഒന്നുമില്ല. നല്ല കളറുണ്ട്, പ്ലെയിൻ ഉണ്ട്, കളറുണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, പക്ഷെ ഇതെല്ലാം അടിപൊളി സംഭവമാണ്. ഇതാ ഇതിൽ ഇതാണ്ട് റിമോട്ട്, നമുക്ക് ഇത് ഈ റിമോട്ടിൽ നമുക്ക് ആണല്ലേ, നമുക്ക് ഇതിൽ ഓരോ കളർ, ഇതെല്ലാം അങ്ങനെയാണോ? ഇതെല്ലാം അങ്ങനെയാണ്, അടിപൊളി സംഭവമാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, തറയെ വീണാലൊന്നും അധികം പൊട്ടത്തൊന്നും ഇല്ല. സുഹൃത്തുക്കളെ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഓഫറും കാര്യങ്ങളും. നമ്മൾ കണ്ടു മറിയം ലോഷൻ, ലൂക്ക ക്രീം, പിന്നെ അതുപോലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ ഉണ്ട്. വൈറ്റ് നൈറ്റ് മൊബൈൽ മൊഹബൂള ബ്ലോക്ക് 2, അപ്പം 229 സ്ട്രീറ്റ്.
അപ്പം ഡ്രമ്മർ അതുപോലുള്ള നിങ്ങൾക്ക് എന്ത് അത് മാത്രമല്ല ഈ ഒരു കാര്യം പറയാനുള്ളത്, വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഫ്രീ ഹോം ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സാധനങ്ങളുണ്ട് ആവശ്യമുണ്ടെങ്കിലും ഇവർ എത്തിച്ചു തരും അല്ലേ. എന്ത് സാധനങ്ങൾ കിട്ടുന്ന സാധനങ്ങളിൽ അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ എന്താ പറയുക, പിന്നെ എല്ലാ ഉപകാരപ്പെട്ട സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരിക. അപ്പം ചേട്ടാ, ചേട്ടൻ പേരെന്താ, നമ്മൾ പരിചയപ്പെട്ടില്ല. ചേട്ടൻ പേരെന്താ? ഷുഹൈബ്. നാട്ടിലെവിടെ? നിങ്ങളെ പേര് ഒന്നുകൂടെ ഒന്ന് പറ. എന്റെ പേര് റഫീഖ്. റഫീഖ്, നിങ്ങൾ അപ്പൊ എല്ലാരും അപ്പി അപ്പി എന്ന് വിളിക്കുന്നത്? അപ്പി തന്നെ വിളിപ്പേരാണ്. വിളിപ്പേരാണ് വിളിക്കാറുള്ളത്. ഞാൻ ഉൾപ്പെടെ അപ്പി 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 ചേട്ടൻ അപ്പി ചേട്ടനാണ് വിളിക്കുന്നത്. അപ്പൊ എല്ലാരും അപ്പിച്ചേട്ട കടയിൽ തീർച്ചയായിട്ടും വരിക. ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണിക്കുക, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.